നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് പോളണ്ടിനെ പരാജയപ്പെടുത്തിയത്. അലക്സിസ് മാക്കലിസ്റ്ററും ഹുലിൻ ആൽവരസുമാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് റഫറി ഒരു പെനാൽറ്റി വിധിച്ചിരുന്നു. എന്നാൽ ലിയോ മെസ്സിക്ക് ആ പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. പോളണ്ടിൻ്റെ ഗോൾ കീപ്പർ വോയ്ഷെക് ഷെസ്നി അത് തടഞ്ഞിടുകയായിരുന്നു. അതിനുശേഷം മെസ്സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പെനാൽറ്റി നഷ്ടമാക്കിയതിൽ നിരാശയുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് ടീമിന് ശക്തമായി തിരികെ വരാൻ കഴിഞ്ഞു. അതാണ് ഈ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിൽ തീർച്ചയായിട്ടും നിരാശയുണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് എൻ്റെ ആ മിസ്റ്റേക്കിൽ നിന്ന് ടീം വളരെ ശക്തമായിട്ട് തിരികെ വന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു ആദ്യ ഗോൾ നേടിക്കഴിഞ്ഞാൽ പിന്നീട് മത്സരം മാറുമെന്ന്. ആ ഒരു ആദ്യ ഗോളിൻ്റെ ആ ഒരു കാര്യത്തിലായിരുന്നു മത്സരത്തിൻ്റെ വഴിത്തിരിവുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിലെ വിജയം ഞങ്ങൾക്ക് വലിയ ഒരു ആത്മവിശ്വാസവും ആശ്വാസവും ഒരു പീസ് ഓഫ് മൈൻഡുമാണ് സമ്മാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്നുകൂടി ലിയോ മെസ്സി പറയുന്നുണ്ട്. ശരിയാണ്, നിരന്തര ആക്രമണങ്ങളാണ് ആദ്യ പകുതിയിൽ അർജന്റീന അഴിച്ചുവിട്ടത്, പക്ഷേ ഗോളിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കിട്ടിയ പെനാൽറ്റി ആണെങ്കിൽ മെസ്സിക്ക് ഗോളാക്കാനും കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ഗോളടിച്ചു. അലക്സിസ് മാക്കലിസ്റ്ററിലൂടെ മുന്നിലെത്തി. അവിടെ കളി പൂർണ്ണമായും അർജന്റീനയുടെ വരുതിയിലേക്ക് വരികയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഗോൾ ഹുലിൻ ആൽവരസ് അടിച്ചതോടുകൂടി അർജന്റീന കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ വിജയിച്ചു കയറുകയായിരുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വത്താം.